നമുക്കൊരു അടിപൊളി ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ? ഇതൊരു ഹെൽത്തി ബിസ്ക്കറ്റാണ് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓവൻ ഇല്ലെങ്കിലും വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടറും ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നെയ്യോ ബട്ടറോ ചേർക്കണം. 1/4 കപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ ചേർക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ സ്ക്രാച്ച് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമ്മുടെ മിക്സി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാല് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് ചേർക്കുന്ന പാലിന് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരുവാവുന്നത് വരെ മാത്രം പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ 1 മണിക്കൂറൊക്കെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വൈറ്റ് എള്ള്, അതായത് വെള്ള എള്ള് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചേർക്കാം കേട്ടോ. ഞാനത് വിട്ടു പോയതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എള്ള് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എള്ള് ചേർക്കാതെ നമുക്കിതുപോലെ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ഇതുപോലെ ബോൾസിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല തിക്കായിട്ട് പരത്തിയെടുക്കരുത്, അതുപോലെ തിന്നായിട്ടും പരത്തരുത്. ഒരു മീഡിയം തിക്നെസ്സിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റിന് നല്ലൊരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇത് മിൽമ നെയ്യിൻ്റെ അടപ്പാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിന് നല്ലൊരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. എന്നാലും ബിസ്ക്കറ്റൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ ബിസ്ക്കറ്റും ഞാനിപ്പോൾ ഇവിടെ പരത്തിയിട്ട് അതിനുശേഷം ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. എന്നാലേ മാത്രമേ ഈ ബിസ്ക്കറ്റിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് ചൂടാക്കുക. നല്ല ചൂടാക്കി എടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് ഉടനെ തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ട് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല തിക്നെസ്സിൽ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ആവാൻ കുറേ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മൾ ബിസ്ക്കറ്റൊക്കെ പരത്തിയെടുക്കാൻ. അപ്പോൾ 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. 2 വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊരു സ്ട്രൈനറിലോട്ട് മാറ്റാം. പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിസ്ക്കറ്റെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചില ബിസ്ക്കറ്റിനൊക്കെ കുറച്ച് സ്ക്രാച്ച് കാണുന്നത് കുറച്ച് നെയ്യൊന്ന് കൂടിപ്പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1/4 കപ്പ് നെയ്യ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ സ്ക്രാച്ച് ഒന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ട് തന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോം മെയ്ഡ് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.